ഇത് ഏതോ ഒരു കുട്ടിയുടെ ഫോട്ടോയാണ്. ഇത് എന്റെ മകൾ തന്നെയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുക? എന്റെ ഭാര്യയുടെ സ്ഥാനം നേടി ദേശായി കുടുംബത്തിൽ കയറി പറ്റാൻ പണ്ടേ പല അടവുകളും പയറ്റവളാണ് നീ. ഇപ്പോൾ ഒരു ഫോട്ടോയും നീട്ടിപ്പിടിച്ച് എന്റെ അമ്മ എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് നീ പറയുന്നതൊക്കെ ചെയ്യാൻ ഒരു മണ്ടനല്ല ഞാൻ. എന്റെ അമ്മ എനിക്ക് വിശ്വാസമാ, അവരെന്നെ ചതിക്കില്ല. ഈ കുഞ്ഞിനെ എന്റെ അമ്മ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, അതാണ് സത്യം. സർ, അതത്ര ഉറപ്പിക്കരുത്. സാറിന് ഈ ഫോട്ടോ കൊണ്ടുപോവാ, വീട്ടിലെത്തി അവരുടെ മുന്നിൽ ഇതൊന്ന് ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചാ മതി ഇത് എന്റെ കുഞ്ഞല്ലേന്ന്. അപ്പോഴറിയില്ലേ അവരുടെ പ്രതികരണം. ശീതൽ നിങ്ങളെ പ്രണയിച്ചത് സത്യമാണ്, കൂടെ ജീവിക്കാൻ ഇപ്പോഴും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അവൾ പറയുന്നത് കള്ളക്കഥയല്ല. അമൃത പ്രസവിച്ച നിങ്ങളുടെ ആദ്യത്തെ കുട്ടിയെ ഊർമിള ഇപ്പോഴും നിങ്ങളിൽ നിന്നും മാറ്റി ഒളിപ്പിച്ചിരിക്കുകയാണ്. അതാദ്യം സർ സ്വന്തം അമ്മയോട് തന്നെ ഈ ഫോട്ടോ കാണിച്ച് ചോദിക്കും, എന്നിട്ട് വിശ്വാസം വന്നാൽ മാത്രമേ നമ്മൾ ഇനി വീണ്ടും മീറ്റ് ചെയ്യൂ. ബോളിപ്പോ ഞങ്ങൾ സാറിന്റെ കോർട്ടിലേക്ക് ഇട്ടു തരിക, സാറ് തീരുമാനിച്ചാൽ മതി ഇനി എങ്ങനെ നീങ്ങണമെന്ന്. നിക്ക്, നീങ്ങാനും കളിക്കാനും ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമൃത പ്രസവിച്ച എന്റെ കുഞ്ഞ് മരിച്ചു പോയതാ. അത് കഴിഞ്ഞ് ദേശായി കുടുംബത്തിൽ ഒരു കുഞ്ഞേ പിറന്നിട്ടുള്ളൂ. അതെന്റെ അനിയൻ അഭിഷേകിന്റെ കുട്ടിയെ. അതല്ലാതെ ഒരു കുഞ്ഞിനെ പോലും എന്റെ അമ്മ എടുക്കുകയോ താലോലിക്കുകയോ ചെയ്തിട്ടില്ല. അതേ ഞാൻ വിശ്വസിക്കൂ, അത് മാത്രം. നിക്ക്, അപ്പൊ ഇതോ എന്തടി നിനക്ക് എന്ത് ടെൻഷനുള്ള പോലെ അറിയോ? ഓക്കെ, അതറിഞ്ഞിട്ട് നിനക്കെന്താ? നീ നിന്റെ പണി നോക്കിയാ മതി, എന്റെ ടെൻഷൻസ് ഒന്നും നീ ഷെയർ ചെയ്യാൻ വരണ്ട. എന്തടി നീ എന്തോ ഒരു അന്യ പോലെ സംസാരിക്കുന്നെ. അന്യായിട്ട് തന്നെ, എന്താ ഇത്ര സംശയം? അതെ, നീ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് എന്റേതായ ഒരു തൊഴിലുണ്ട്, എന്റെ സ്വന്തം ജീവിതവും. അത് മാറ്റിവെച്ച് നിന്നെ നന്നാക്കാനും നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യലും എന്റെ തലയിലെഴുത്തല്ല. ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാ, ഞാൻ സിൻസിയർ ആയ ഒരു ഫ്രണ്ട് ആയതുകൊണ്ടാ. അതൊന്നും ആരും ഇവിടെ ചോദ്യം ചെയ്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ നീ വികാരപ്പെടാൻ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? സംഭവിച്ചല്ലോ, നീ തന്നെ ഓർത്തു നോക്ക്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, നീ കാര്യം പറ. അർജുനെ കാണിച്ചില്ലേ ആ ഫോട്ടോസ്? അത് നിനക്ക് എവിടുന്നാ കിട്ടിയേ? ഒന്നാമത് അർജുന് മുന്നിൽ ഫോട്ടോ കാണിക്കുന്ന കാര്യം നീ സസ്പെൻസ് ആക്കി വെച്ചു. പോട്ടെ, അത് നിന്റെ കുസൃതിയാണെന്ന് ഞാൻ കരുതാം. അത് കഴിഞ്ഞ് സുകന്യയുടെ ഫോട്ടോ, അത് മൊബൈലിലെടുത്ത് പ്രിന്റ് ആക്കിയത് എനിക്ക് മനസ്സിലായി. പക്ഷേ അർജുനെ തളർത്തി കളഞ്ഞില്ലേ ആ രണ്ടാമത്തെ ഫോട്ടോ? അത് എവിടുന്നാ കിട്ടിയത്? എന്തിനാ എന്നീന്ന് അത് മറച്ചു വെച്ചത്? പറയടി, പറയാൻ. സോറി, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. നിന്നോട് പറഞ്ഞില്ല, അത് സമ്മതിച്ചു. അത് വെറും ഒരു സസ്പെൻസിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ നിന്നെ കൊച്ചാക്കാനോ അന്യായി കണ്ടിട്ടോ ആയിരുന്നില്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നോക്കു ശീതൻ, ലെറ്റ് മീ ടെൽ യു സംതിങ് ഫ്രാങ്ക്ലി. നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് ഒരു വാഹനത്തില. നീ അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും തിരിക്കാൻ ശ്രമിച്ചാ നമ്മൾ ഒരിടത്തും എത്തില്ല. അതുകൊണ്ട് മേലാൽ നമ്മൾ എന്ത് ചെയ്താലും അത് പരസ്പരം അറിഞ്ഞേ ചെയ്യാവൂ, അല്ലെങ്കിൽ ഞാൻ ഈ കളിക്ക് നിന്നോട് കൂട്ടു നിൽക്കില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ?
യെസ്, ഞാൻ ഇനി അങ്ങനെ തന്നെ ചെയ്തോളാം. ഓക്കെ. ആഭരണങ്ങളും ഫാഷനും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കൊച്ചു കുഞ്ഞിന് ഇത്രയും വലിപ്പത്തിലും തൂക്കത്തിലും ഒക്കെ വേണമെന്നാണ് എനിക്ക് സംശയം. ഏയ്, അങ്ങനെ എനിക്ക് തോന്നിയില്ല. എല്ലാം നല്ല ചേർച്ചയാ. അല്ലെങ്കിൽ തന്നെ ദേശായി കുടുംബത്തിലെ കുഞ്ഞിനൊരു ആഘോഷം വരുമ്പോ നൂല് പോലത്തെ ആഭരണങ്ങൾ ഇടുവോ? അതിപ്പോ വളയായാലും തളയായാലും എന്തിനു, മൂക്കുത്തി ആയാ പോലും നല്ല എടുപ്പോടെ ഇരിക്കണം. അതാ അതിന്റെ ഒരു ഷേല്. കേൾക്കുമ്പോ അതൊക്കെ സുഖമുള്ള പറച്ചില്ല. പക്ഷെ ആഭരണത്തിന്റെ വലിപ്പം കൂട്ടി കുടുംബത്തിന്റെ മഹിമ കാണിക്കേണ്ട ആവശ്യം ഈ കുടുംബത്തിനില്ല. ഉണ്ടോ വർഷേ? അമ്മ ഉദ്ദേശിച്ചത് അതല്ലമ്മേ. ഫാഷൻ നല്ലതായതുകൊണ്ട് വലിപ്പം നോക്കേണ്ട കാര്യമില്ലെന്നാ. അങ്ങനല്ലേ അമ്മേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഏതായാലും ഒന്ന് എനിക്ക് പറയാനുള്ളൂ, നമ്മുടേതൊരു പെൺകുഞ്ഞാ. സ്വർണം എത്ര കൂടുന്നോ അത്രേ അന്തസ്സു കൂടുകയുള്ളൂ. അത് പോക പോക ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കോളും. ആ മതി മതി, ഇതെല്ലാം എടുത്ത് അകത്തു കൊണ്ടുപോയിക്ക്. ഓ, ഊർമിള എന്താ ഇങ്ങോട്ട് വരാത്തത്? നാളെ സമയത്തൊന്ന് വരാൻ പറ്റുമോ? അക്കാഡമി ഹോളിലൊന്ന് ഡ്രോപ്പ് ചെയ്യാനാ, അവിടെ ഒരു സമ്മേളനം ഉണ്ട്. സാറ് ഒരു മണിക്കൂർ മുൻപേ ഒന്ന് വിളിച്ചു നോക്ക്, ഫ്രീ ആണെങ്കിൽ ഞാൻ വന്നോളാം. ഓക്കെ. എന്റെ ദൈവമേ, ഡ്രൈവർമാർക്ക് ഇപ്പൊ വിസിറ്റിംഗ് കാർഡ് പോയോ? ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കവികൾക്ക് മാത്രമാണ് അന്തസ് നീതി കിട്ടാത്തത്. ഈ സോഷ്യൽ ഇംബാലൻസ്മെന്റിനെതിരെ തൂലികയുടെ പടവാലെടുക്കാൻ സമയമായി. എന്തായാലും ഒരു 10 കാർ അടിച്ചിട്ട് ബാക്കി കാര്യം. നമസ്കാരമ്മേ. അക്ഷരങ്ങളുടെ അഗ്നിജ്വാലയം ഉള്ളിൽ ആവാഹിച്ച് ഊരുകൾ തോറും നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ്. പ്രിയപ്പെട്ട അമ്മയും പ്രിയപ്പെട്ട കുടുംബത്തെ ഒന്ന് കാണണമെന്ന്, പിന്നൊന്നും ആലോചിച്ചില്ല, ഒരൊറ്റ വരവാ ഇങ്ങോട്ടേക്ക്. ഇവിടെ പിന്നെ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. പിന്നെ സുഖം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും നിൽക്കാനും മേലാത്ത ഒരവസ്ഥയാണ്. പിന്നെ നീ കൂടെ വന്നപ്പം അതിന്റെ ഊഷ്മാവ് കുറച്ച് കൂടിയോ എന്നൊരു സംശയം. ആണോ? നിങ്ങൾക്കും അത് തോന്നിയില്ലേ? ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ജയപാല് സമയത്ത് തന്നെ കുടുംബത്തെത്തി. ഇവിടെ ഞങ്ങളൊരു മംഗളകാര്യത്തിന്റെ ചർച്ച നടത്തുകയായിരുന്നു. എന്ത് മംഗളകാര്യം? അത് പിന്നെ സമയത്തുണ്ടെങ്കിലേ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഏറ്റവും പുതിയ വിശേഷം ആദ്യം പറയാം. നീ ഇവിടുന്ന് പോയപ്പം ഇവിടെ ഇല്ലാതിരുന്ന രണ്ടുപേര് ഈ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്, അർജുനും അമൃതയും. ആ ദേവരുന്നു. മോളെ, എത്ര നാളെ നിന്നെ കണ്ടിട്ട്. എളേച്ച, അവള് കാരിയിങ്ങാ, അതാ അവളുടെ പുതിയ വിശേഷം. റിയലി വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അല്ല, ഒന്ന് രണ്ട് പേരുടെ മിസ്സിംഗ് ഉണ്ടല്ലോ ഇവിടെ, പ്രധാനപ്പെട്ട ചിലരൊക്കെ. ഞാനിവിടെ ഉണ്ട്, എന്നെല്ലോ ഉദ്ദേശിച്ചത്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മായാവതി ഞാൻ ഉദ്ദേശിച്ചു, പക്ഷെ എന്റെ ഭാര്യയെ ഇവിടെ എങ്ങും കണ്ടില്ല, അതാണ് കൂടുതലായിട്ട് ഞാൻ അന്വേഷിച്ചത്. ഊർമിളയ്ക്ക് ഇപ്പൊ വലിയ ടെൻഷൻ അല്ലേ? അല്ല, ആർക്കായാലും അങ്ങനെയൊക്കെ തോന്നിപ്പോവും. സ്വന്തം മകന് ഒരു കുഞ്ഞ് പിറക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് അഭിഷേകിൽ എന്റെ മോൾക്കൊരു കുഞ്ഞ് പിറന്നു പോയില്ലേ, അതിന്റെ ഏനക്കേട്, അത്രേ ഉള്ളൂ.
അത് ശരി. അപ്പൊ അഭിഷേകനും വർഷയ്ക്കും കുഞ്ഞു പറഞ്ഞല്ലേ. വെരി വെരി ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അല്ല, കുട്ടി ആണാണോ പെണ്ണാണോ? പെൺകുട്ടിയാ. അതിന്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങിനെയും കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴാണ് എണേച്ചൻ കയറി വന്നത്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതാണ് ഈ ശുഭലക്ഷണം എന്ന് പറയുന്നത്. കവികൾക്കും കലാകാരന്മാർക്കും മാത്രം ദൈവാനുഗ്രഹം ഉറപ്പാ. നിങ്ങൾ നോയിക്കൂ, അമൃതയുടെ കുഞ്ഞോട് വരുമ്പോ ഈ ദേശായ കുടുംബം ഒരു പൂങ്കാവനമായിട്ട് മാറും. എ ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ്. പൂങ്കാവനോ ഇരുമുടിക്കെട്ടും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഈ വീട്ടിൽ ഇനി നിന്റെ സ്ഥാനം മുത്തച്ഛന്റേതാ. കറങ്ങി നടക്കലും കവി സമ്മേളനം ഒക്കെ മതിയാക്കുക. അയ്യോ കേട്ടെ, മുത്തച്ഛന്റെ സ്ഥാനം കേട്ടോ, ഉത്തരവാദിത്വം ഒക്കെ. ഞാൻ ആദ്യം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അല്ല, എന്റെ നല്ല പാതിയോടെ ബെറ്റർ ഓഫ് മുറി തന്നെ അല്ലേ? കുഴപ്പമൊന്നുമല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല, നേരെ അങ്ങ് ചെന്നാട്ടെ. ഊർമിളയ്ക്ക് ഒരു സർപ്രൈസ് ആയിരിക്കും. താങ്ക്യൂ. സർപ്രൈസ് എന്താണെന്നൊക്കെ കണ്ടറിയാം. ഊർമിളയാണെങ്കിൽ എന്തോ മനസ്സിലിട്ടങ്ങ് കളിച്ചോണ്ടിരിക്കുക. ഇപ്പോ ഇദ്ദേഹം കൂടെ വന്നു ചേർന്ന സ്ഥിതിക്ക് എന്തോ അരുതാത്തത് നടക്കാൻ പോണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ ദേവി, കുഞ്ഞിന്റെ 28-ന് മുൻപ് ഇവിടെ ഒന്നും സംഭവിച്ചേക്കരുതേ. മായാവതി, ഞാനൊന്നും പറഞ്ഞില്ലേ. വർഷേ, നീ ഇങ്ങു വാ, കുഞ്ഞിന് പാല് കൊടുക്കാൻ സമയമായി, കുറെ നേരമായി. എന്തോന്ന്, കൊച്ചു ഉണർന്നിട്ടുണ്ടാവും. കഷ്ടം. അർജുനും അമൃതയും കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ദോഷമുണ്ടാകുമെന്ന മേവത്തൂരിന്റെ പ്രവചനം അർജുൻ അറിയാൻ പാടില്ല എന്നർത്ഥം. എന്താണോ, കുറേ നാളിനു ശേഷം ഭർത്താവിനെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത പോലെ. തനിക്കെന്താ, സുഖമല്ലേ? ചൂടുണ്ടോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു, അതിപ്പം മാറി. മാറണമല്ലോ, ഭർത്താവിനെ കണ്ട ഭാര്യമാരുടെ തലവേദന മാറുന്നത് ഒരു ശുഭലക്ഷണമാണ്. സഖി, നമുക്കന്യോന്യ മുന്നോടികളാകാം എന്ന് കവി കക്കാട് സഫലമായ യാത്രയിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ഔഷധം പോലെ താങ്ങും തണലും ആവണമെന്ന. ശരി, ഞാൻ എന്റെ സാഹിത്യം ഒന്നും പുറത്തെടുക്കുന്നില്ലേ. എന്തായാലും ഞാനിപ്പോ ഇവിടെ എത്തിയത് കൃത്യസമയത്താണെന്ന് താഴെ നറിഞ്ഞു. അഭിഷേകന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടല്ലേ? അത് മാത്രമല്ല, അമൃത രണ്ടാമതും ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്ന് വെച്ചാ നമ്മൾ മുത്തശ്ശന് മുത്തശ്ശി ആവാൻ പോകണമെന്ന്, റൈറ്റ്? താനെന്താടോ ഒരു പകുതി സന്തോഷം പോലെ. അർജുന്റെ കാര്യത്തിൽ എനിക്കിപ്പോ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഓർമ്മടെ പണ്ട് മീരമോളോട് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ സന്തോഷം. അല്പം വൈകിട്ടാണെങ്കിലും ഇനി പിറക്കാൻ പോകുന്നത് അവന്റെ സ്വന്തം കുഞ്ഞാണല്ലോ. ഉപ്പോളം വരില്ല ഉപ്പിലിട്ട് എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സത്യം തന്നെയാണ്, ശരിയല്ലേ? ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. അതൊക്കെ പിന്നെ, ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. അതെ, അർജുന്റെ കാര്യത്തില് ശരിക്കും പറഞ്ഞ ഒരു കൊനിഷ്ട ചിന്ത എനിക്കുള്ളത്. കൊനിഷ്ഠ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് മീരയെ കുറിച്ചാ. ആ കൊച്ചു ഇവിടെ നിന്ന് പോയതോടെ ഈ വീടിന് പുതിയൊരു ഐശ്വര്യം ഉണ്ടായിരുന്ന എന്റെ ഒരു തോന്നല്.
അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കി, ആദ്യത്തെ കുഞ്ഞ് മരിച്ചപ്പോ എത്ര ഡെസ്പായിരുന്നു അർജുൻ അമൃതേ? പിറന്നപ്പോ തന്നെ മരിച്ച കുഞ്ഞിന്റെ ശാപം അവരുടെ മേൽ ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ സംശയിച്ചിരുന്നു. എനിക്കറിയാം മരിച്ച കുഞ്ഞിന്റെ കാര്യത്തിൽ താനും വല്ലാതെ വേദനിച്ചിരുന്നു. അതാ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സങ്കടം. സാരമില്ലടോ, അതൊക്കെ ഇപ്പം മാറിയില്ലേ. ഇനി അവർക്ക് പറക്കാൻ പോകുന്നത് ഒരു പുണ്യം നിറഞ്ഞ കുട്ടിയായിരിക്കും. ഒരു മരണത്തിനും അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പല്ലാണ്ട് കാലത്ത് ആയസവും അതിന്. ഒന്ന് ഫ്രഷ് ആവ്, ഞാൻ ചായ എടുക്കാം. അമ്മേ, ദേ അച്ഛൻ വന്നു. കുറച്ച് ദിവസമായല്ലോ വാസുദേവനെ ഇങ്ങോട്ട് കണ്ടിട്ട്. വലിയ തിരക്കാണല്ലേ? ഓ, എന്ത് തിരക്ക്! മനസ്സ് വെച്ചാ എല്ലാത്തിനും സമയം കിട്ടും. പക്ഷെ മനസ്സ് വെക്കണം. മനസ്സ് വെച്ചാ എല്ലാത്തിനും സമയം കിട്ടും. പക്ഷെ മനസ്സ് വെക്കണം. അതിപ്പോ എനിക്കും കൂടി നീ മനസ്സ് വെക്കുന്നുണ്ടല്ലോ. അതല്ലേ ദേശായി വീട്ടിൽ നിന്ന് കുടിയിറങ്ങാത്തത്? അതെ, ഞാൻ അങ്ങനെ കുടിയിറങ്ങത്തൊന്നുമില്ല. എന്റെ മോൾക്കൊരു ആവശ്യം വരുമ്പോ ഞാൻ കൂടെ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കുഞ്ഞുകൂടി ഉള്ളപ്പോ. ആ, കൂടുതൽ വിശദീകരിക്കണ്ട. എല്ലാരും ഒരുമിച്ച് ഈ വീട്ടിലുള്ള സന്തോഷം തന്നെയാ. വാസുദേവനകത്തേക്ക് വരും. അയ്യോ, അതിന് സമയമില്ല. ഞാൻ വന്നത് ഇവിളെ മോളെയും കൊണ്ടൊന്ന് ജുവല്ലറി പോകാനാ. എനിക്ക് ഈ സെലക്ഷൻ ഒന്നും വലിയ പിടിയില്ല. അതെന്തു പറ്റി ഇപ്പൊ ഒരു ഷോപ്പിംഗ് നടത്താൻ? അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. വർഷയുടെ കുഞ്ഞിന്റെ 28 അല്ലേ. പെണ്ണു വീട്ടുകാരെന്ന നിലയിൽ നമുക്കൊരു ചുമതലയുണ്ടല്ലോ. മാലയോ വളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അയ്യോ, അത് ഞാനങ്ങോട്ട് വിളിച്ചു പറയാനിരിക്കായിരുന്നു. വർഷേ, നീ വണ്ടിയിലോട്ട് കയറി ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് ഇപ്പൊ വരാം. എന്നാ പിന്നെ അമൃതയും ഞങ്ങളോടൊപ്പം വാ. അമ്മയും മോളേക്കാൾ നല്ല സെലക്ഷൻ അമൃതയ്ക്കാവുമ്പോ പറ്റും. ആ, അത് ശരിയാ. അമൃത കൂടെ നിന്ന അതെടോ ഇതെടെന്നും പറഞ്ഞ അമ്മ ശല്യം ചെയ്യാൻ വരില്ല. നമുക്കൊരു ന്യൂ ജനറേഷൻ പർച്ചേസിംഗ് ആവാം. അല്ല, ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കി ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട്. ഓ, ഇതിത്ര ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പോകുന്ന ഇവരോടൊപ്പം അല്ലേ? അവൻ വരുമ്പം പറയാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അതെ അതെ, നീ കൂടെ ചെല്ലേ. വർഷിക്കൊരു കൂട്ടുമാവും. ഡ്രസ്സൊക്കെ ഇത് മതി. ഉടനെ ഇങ്ങി തിരിച്ചു വരാല്ലോ. ചെല്ലേ, വാ. അല്ല, അമൃത എവിടെ പോന്നു? അമൃതയാണ് സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ. നീയും മോളും വെറും കമ്മിറ്റി അംഗങ്ങൾ മാത്രം. നീ വന്നേ, നടക്ക്. അങ്ങോട്ട് പോയട്ടെ. ഈ മായാവതിയുടെ ഒരു കാര്യം. അമ്മ വാമേ. ഈ മുൻവാതിൽ തുറന്നിട്ടിട്ട് എവിടെ പോയി ശകുന്തള ചേച്ചി? നീ ഒന്ന് കിച്ചണിൽ ചെന്ന് നോക്കിക്കേ. ശൗന്ദലജി, ചേച്ചി, ചേച്ചി.
ചേച്ചി, 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 ശൗന്ദല ചേച്ചി, ചീതൽ, ചീതൽ, ചേച്ചി, ചീതൽ. നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ശന്തുള ചേച്ചി, 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 ഇത് കൊടുക്ക. ചേച്ചി വെള്ളം കുടിച്ചോ. ചേച്ചി, ചേച്ചി, എന്തു പറ്റി? എന്തുണ്ടായി ചേച്ചി? നമ്മുടെ കുഞ്ഞെവിടെ? ചേച്ചി, കുഞ്ഞിനെ ഒരാൾ വന്ന് കൊണ്ടുപോയി. വാട്ട്? മരിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി എവിടെ? അത് അവിടെ ചോദിച്ചാ മതി. ഈ സ്ത്രീയോട് പെറ്റമ്മയാണെങ്കിലും പൊറുക്കില്ല ഈ മകൻ ഇവരോട്. ഇനി ഉത്തരം മുട്ടുമ്പോൾ ഇവരേറ്റെടുക്കും ആ പാപഭാരം. രക്തബന്ധങ്ങൾ കലഹിക്കുന്ന കലികാലം, ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്ന കാലം.